ഈ വാർത്താ ദിനത്തിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇമ്രാൻഖാന് കുരുക്ക്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അപ്രതീക്ഷിതമായി കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പാകിസ്ഥാനിൽ വ്യാപക സംഘർഷം. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറിയെന്നാണ് റിപ്പോർട്ട്. ലാഹോർ, കറാച്ചി, ക്വറ്റ തുടങ്ങിയ പലയിടത്തും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. ഗതാഗതം സ്തംഭിപ്പിച്ച് റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. സർക്കാർ വാഹനങ്ങൾക്കും തീയിട്ടു. ലാഹോറിൽ സൈനിക ഉദ്യോഗസ്ഥന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. കറാച്ചിയിൽ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. 43 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു. ഇസ്ലാമാബാദിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദ് കോടതി വളപ്പിൽ നിന്നാണ് നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാനെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാവ് ഇമ്രാൻഖാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കള്ളപ്പണം വെളുപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്ന് കൈക്കൂലിയായി ഭൂമി എഴുതി വാങ്ങിയെന്നാണ് കേസ്. ഇമ്രാൻഖാനും ഭാര്യയും നേതൃത്വം നൽകുന്ന അൽ ഖാദിർ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഭൂമി എഴുതി വാങ്ങിയത്. ഇമ്രാൻഖാനെ കോടതി പരിസരത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയെന്നും PTI നേതാക്കൾ ട്വീറ്റ് ചെയ്തു. ഇമ്രാൻഖാനെ നാളെ കോടതിയിൽ ഹാജരാക്കും. നിയമവിരുദ്ധമായാണ് ഇമ്രാനെ അറസ്റ്റ് ചെയ്തതെങ്കിൽ മോചിപ്പിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഇമ്രാൻഖാനെ അപ്രതീക്ഷിതമായി കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പാകിസ്ഥാനിൽ വലിയ സംഘർഷമാണ്. റാവൽപിണ്ടിയിൽ സൈനിക ആസ്ഥാനത്തേക്ക് PTI പ്രവർത്തകർ മാർച്ച് നടത്തുകയും ഇരച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലെല്ലാം ഗതാഗതം സ്തംഭിപ്പിച്ച് അനുയായികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. അഴിമതി കേസിൽ കസ്റ്റഡിയിലെടുത്ത ഇമ്രാനെ നാളെ കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് ഈ വലിയ സംഘർഷം പാകിസ്ഥാനിൽ രൂപപ്പെട്ടിരിക്കുന്നത്. PP ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. PP ജെയിംസ്, പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന് ശക്തമായ തിരിച്ചുവരവുണ്ടാകുമെന്ന സൂചനകൾ ശക്തമാണ്. അതിനിടെയാണ് സൈന്യം, അർദ്ധസൈനിക വിഭാഗം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു സൈന്യത്തിൻ്റെ നടപടിയാണോ, സൈന്യം പകപോക്കുകയാണെന്നൊക്കെ PTI നേതാക്കൾ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? അയൽവക്കത്തെ നീക്കങ്ങളിൽ നമുക്കും വലിയ ജാഗ്രത ഉണ്ടാകണമല്ലോ. എന്തൊക്കെയാണ് PP ജെയിംസ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, പാകിസ്ഥാനിൽ വല്ലാത്ത സംഘർഷാവസ്ഥയാണ്. അവിടെ സൈന്യ കേന്ദ്രങ്ങൾക്ക് നേരെ ജനം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് എന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന SM ഖുറേഷിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് പാർട്ടി പ്രതിഷേധ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ അറസ്റ്റിലായതോടെ അത്യന്തം നാടകീയമായ സംഭവവികാസങ്ങളാണ് പാകിസ്ഥാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവിടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു, വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, തീവയ്ക്കുന്നു. എന്ന് സൈന്യത്തിന് നേരെ ജനത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. നേരത്തെ അഴിമതി കേസിൽ അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചിരുന്നു ഇസ്ലാമാബാദിലെ കോടതി, പക്ഷേ അദ്ദേഹം ഹാജരായില്ല. എന്നുമാത്രമല്ല, അറസ്റ്റ് ചെയ്യാൻ വന്നവരെ 10,000-ക്കണക്കിന് പാകിസ്ഥാൻ്റെ തെഹ്രിക് ഇൻസാഫിൻ്റെ പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. അറസ്റ്റ് നടന്നില്ല. പക്ഷേ ഇന്നും നാടകീയമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അഴിമതി കേസിൽ ഇസ്ലാമാബാദിലെ ഹൈക്കോടതിയിൽ ഹാജരാവാൻ ആ കോമ്പൗണ്ടിലേക്ക് കടന്ന ഉടൻ ഇമ്രാൻഖാനെ അവിടുത്തെ റേഞ്ചേഴ്സ് എന്ന അർദ്ധസൈനിക വിഭാഗം വളയുകയും ആ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും സാധാരണ പോലീസാണ് അറസ്റ്റ് ചെയ്യാറ്, പക്ഷേ ഇവിടെ അർദ്ധസൈനിക വിഭാഗമാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ ഒരു വാണിംഗ് കിട്ടിയിരുന്നു അന്ത്യശാസനം പോലെ ഇമ്രാൻഖാന്. പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ സൈന്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ചില സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സൈന്യം ഇടപെടുന്നില്ല, വെറുതെ സൈന്യത്തിനെ കുറ്റപ്പെടുത്തരുത്, അന്ത്യശാസനം എന്നോണം പറഞ്ഞു. അതിന് പിറകെയാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയകുമാർ ചോദിച്ചതുപോലെ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സൈന്യത്തിൻ്റെ പിന്തുണയില്ലാതെ അടുത്ത കാലത്തൊന്നും അവിടെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നില്ലെങ്കിൽ സൈന്യം ഭരണം പിടിച്ചെടുക്കും. അത് നമുക്ക് പഴയ കാലം മുതലേ, അയൂബ് ഖാൻ്റെ കാലം മുതലേ അറിയാവുന്നതാണ്. അയൂബ് ഖാൻ അടക്കം സിയാവുൾ ഹക്ക്, പർവേസ് മുഷറഫ് ഈ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വന്ന കാലഘട്ടം
കഴിഞ്ഞ 10-60 70 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ബനാന റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇമ്രാൻഖാൻ വളരെ ജനകീയനായ നേതാവായി മാറിക്കൊണ്ടിരിക്കുകയും ഈ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഇമ്രാൻഖാൻ വീണ്ടും പ്രധാനമന്ത്രിയായി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തടയാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് അർദ്ധരാത്രിയുടെ നാടകീയമായ നീക്കങ്ങളിലൂടെ പുറത്താക്കിയത്. അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അദ്ദേഹത്തിൻ്റെ നേരെ വെടിയുതിർത്തു, അദ്ദേഹത്തിന് വെടിയേറ്റു, അദ്ദേഹം കൊല്ലപ്പെടുമെന്നുള്ള അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതാണ്. ഇപ്പോഴവർ പറയുന്നത് ജയിലിൽ കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്ന് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പറയുന്നു. എന്തായാലും ലോകകപ്പ് പാകിസ്ഥാന് നേടിക്കൊടുത്ത ക്രിക്കറ്റ് താരം എന്ന നിലയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ജനകീയമായുള്ള പിന്തുണയിൽ നിൽക്കുകയാണ്. അദ്ദേഹം നടത്തിയ റാലികളൊക്കെ വിജയമായിരുന്നു. ഷഹബാസ് ഷെരീഫിനെ പോലുള്ള പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് ജയിച്ചത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇമ്രാൻഖാൻ അധികാരത്തിൽ വരുന്നത് തടയുക എന്നാണ് ലക്ഷ്യം. ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ ഉള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗൗരവത്തോടെയാണ് അത് കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഭരണകൂടം അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഇമ്രാൻഖാൻ്റെ കൂടുതൽ ബന്ധം ചൈനയുമായിട്ടാണ്. ഇന്ത്യയുടെ ശത്രുവായ ചൈനയും ഇമ്രാൻഖാനും ഒരുമിച്ച് വരുന്നൊരു അവസ്ഥ ഇന്ത്യക്ക് ഒട്ടും ഗുണകരമല്ല. അതുകൊണ്ട് ഇമ്രാൻഖാൻ അധികാരത്തിൽ വരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല താനും. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന നീക്കങ്ങളൊക്കെ ഇന്ത്യയും വളരെ സജീവമായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പാക് ഭീകരാക്രമണം നടക്കുന്നു, ഇന്ത്യ തിരിച്ചടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു. പാകിസ്ഥാനിൽ ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുകൂടി ചർച്ചാ വിഷയമാണ് വിജയകുമാർ. യെസ്, പി പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാക് റേഞ്ചേഴ്സ് എന്ന അർദ്ധസൈനിക വിഭാഗമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തത്. സൈന്യത്തിൽ നിന്ന് വധഭീഷണിയുണ്ട് തനിക്ക് നേരെ എന്ന് പറഞ്ഞതിന് പിന്നാലെയുള്ള ഈ അറസ്റ്റിൽ പാകിസ്ഥാനിൽ വലിയ സംഘർഷമുണ്ട്. ഇമ്രാൻഖാൻ്റെ അനുയായികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഒരു കലാപ സമാന സാഹചര്യം ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അയൽപക്കത്ത് നടക്കുന്നത് എന്നത് നിരീക്ഷിക്കുകയാണ് രാജ്യം. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണമൊന്നും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് കാത്തിരിക്കുന്നു. കൂടുതൽ പാകിസ്ഥാനിലെ കൂടുതൽ വിവരങ്ങൾ, അതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണങ്ങളൊക്കെ അടുത്ത മണിക്കൂറുകളിലായിരിക്കും വരാനിരിക്കുന്നത്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് മടങ്ങി വരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നേതൃയോഗത്തിൽ തുറന്നടിച്ച് സുധാകരൻ. കെ പി സി സി നേതൃയോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ. പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. ചില നേതാക്കളാണ് പുനഃസംഘടനയ്ക്ക് തടസ്സം നിൽക്കുന്നത്. പാർട്ടിയിൽ വീണ്ടും ഗ്രൂപ്പുകൾ തലപൊക്കുന്നുവെന്നും സുൽത്താൻ ബത്തേരിയിലെ നേതൃയോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ വിമർശിച്ചു. സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖയുണ്ടാക്കാനുള്ള ചർച്ചയിലായിരുന്നു കെ സുധാകരന്റെ നിശിതമായ വിമർശനം. പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനം രാജിവെച്ചൊഴിയുമെന്ന് കെ സുധാകരൻ അന്ത്യശാസനം നൽകി. ചില നേതാക്കൾ പുനഃസംഘടനയോട് സഹകരിക്കുന്നില്ലെന്നും പോഷക സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് പോലും തന്നെ അറിയിക്കുന്നില്ലെന്നും സുധാകരൻ വിമർശനമുന്നയിച്ചു. പാർട്ടിയിൽ ഗ്രൂപ്പ് അതിപ്രസരം മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സാധിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. നേതൃയോഗത്തിന്റെ ഉദ്ഘാടന വേദിയിൽ തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെന്ന സ്വയം വിമർശനം സുധാകരൻ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് കെ പി സി സിയുടെ അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുത്ത് 2 വർഷം കഴിയും. പ്രതീക്ഷിച്ചിടത്ത് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എത്തിക്കാൻ സാധിക്കാത്തത് എന്റെ കഴിവുകേടോ ബോധപൂർവമായ എന്റെ ഒരു നീക്കം കൊണ്ടോ അല്ല, മറിച്ച് സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സംബന്ധിച്ച ചർച്ചകൾ നാളെ നേതൃയോഗത്തിൽ നടക്കും. പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളും നാളെ സജീവമാകും. ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്തതടക്കം നാളെ ചർച്ചകളിൽ ഒരു വിഭാഗം ഉന്നയിക്കും. പുനഃസംഘടനാ നടപടികൾ പൂർത്തിയായില്ലെങ്കിൽ കെ സുധാകരൻ നേതൃയോഗത്തിൽ കലാപക്കൊടി ഉയർത്തും. നിഖിൽ പ്രമേഷ്, 24, വയനാട്. കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കാൻ ഓരോ തവണയും അവസാന തീയതി പ്രഖ്യാപിക്കും. പക്ഷേ ഡി സി സി തലത്തിൽ നിന്ന് പുനഃസംഘടനയിൽ ഉൾപ്പെടേണ്ടവരുടെ പട്ടികയെത്തില്ല. ഇതോടെ തീയതി നീട്ടും. പിന്നെയും ചർച്ചകൾ, തർക്കങ്ങൾ മാസങ്ങളായി ഇതാണ് നടക്കുന്നത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നിശിതമായ വിമർശനത്തിലേക്ക് വഴിതെളിച്ചത് ഈ അനിശ്ചിതത്വമാണ്. ഡി സി സി ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും നിശ്ചയിക്കുന്നതിൽ എത്തി നിൽക്കുകയാണ് പുനഃസംഘടന. ഇപ്പോൾ ഗ്രൂപ്പുകളുടെ എതിർപ്പിനൊപ്പം ഡി സി സികളിലെ മുക്കാൽ പങ്ക് ഭാരവാഹികളെയും മാറ്റണം എന്നതാണ് വെല്ലുവിളി.
ഏകപക്ഷീയമായി പുതിയ പട്ടിക തയ്യാറാക്കാൻ ജില്ലാ നേതൃത്വങ്ങൾ മടിക്കുന്നു. അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ തന്നെയും AI ഗ്രൂപ്പുകൾ എതിർക്കുമെന്നുറപ്പ്. സംസ്ഥാന തലത്തിലാകട്ടെ ജനറൽ സെക്രട്ടറിമാരെ മാത്രമേ നിശ്ചയിക്കാനായിട്ടുള്ളൂ. സംസ്ഥാന സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവരെ നിശ്ചയിക്കുന്നത് നീളുകയാണ്. പുനഃസംഘടന നടത്താത്തതിനാൽ സർക്കാരിനെതിരായ സമരങ്ങൾ താഴെത്തട്ടിലെത്തിക്കാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസിൽ വിമർശനമുണ്ട്. മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയിലും തർക്കം. KSU കാര്യത്തിലാണെങ്കിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും ജില്ലാതലങ്ങളിൽ ഭാരവാഹി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് പോഷക സംഘടനകളും നേരിടുന്നത് സമാനമായ പ്രശ്നങ്ങൾ. സഹകരിച്ചവരും സഹകരിക്കാത്തവരുമുണ്ട്. സഹകരിക്കാത്തവർ സഹകരിക്കണം, സഹകരിച്ചത് പൂർത്തിയാക്കണം. പൂർണ്ണതയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു കാര്യം തർക്കവും വേണ്ട. കോൺഗ്രസിനെ കേരളത്തിലും അധികാരത്തിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് DCCകളിലും ബ്ലോക്ക് മണ്ഡലങ്ങളിലും പുതിയ കമ്മിറ്റി വന്നേ തീരുവെന്ന നിലപാടിലാണ് KPCC അധ്യക്ഷൻ K.സുധാകരൻ. നിലവിലെ സ്ഥിതി തുടർന്നാൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിടേണ്ടി വരും. ഈ വിലയിരുത്തലാണ് പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനം രാജിവെക്കുമെന്ന അന്ത്യശാസനത്തിന് K.സുധാകരനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, 24. സലീം മാലിക് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീമ, കോൺഗ്രസിന്റെ വയനാട്ടിൽ ചേരുന്ന നേതൃയോഗത്തിൽ ഈ K.സുധാകരൻ, KPCC അധ്യക്ഷന്റെ ഈ തുറന്നു പറച്ചിലോടെ അതിന് വേറൊരു മാനം കൈവരികയാണ്. ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇപ്പോഴും ഉണ്ട്, ഗ്രൂപ്പുകൾ തലവെക്കുന്നുണ്ട് എന്ന് K.സുധാകരൻ പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഈ നേതൃയോഗത്തിൽ ഈ ഭിന്നത കുറെ കൂടി മറനീക്കി പുറത്തു വരുമോ, അത് മറ്റൊരു തലത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുമോ, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം പുതുമയുള്ള കാര്യമല്ല. പക്ഷേ K.സുധാകരൻ KPCC അധ്യക്ഷനായതോടുകൂടി ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ് എന്ന ഒരാശയമായിരുന്നു നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കാരണം നിലവിലുള്ള പ്രബലമായ ഗ്രൂപ്പായ AI ഗ്രൂപ്പുകൾക്ക് പുറമേ K.സുധാകരൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗ്രൂപ്പ് തന്നെ ഉദയം ചെയ്യുന്നു എന്നുള്ളതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ നേരിട്ടതാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഈ പുനഃസംഘടന നീണ്ടുപോയത്. ഈ DCC ഭാരവാഹികളെയൊക്കെ തെരഞ്ഞെടുത്തെങ്കിലും, DCC പ്രസിഡന്റുമാരെയൊക്കെ തെരഞ്ഞെടുത്തെങ്കിലും DCCയിലേക്കുള്ള മറ്റ് ഭാരവാഹികളെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പം തന്നെ ബ്ലോക്ക് മണ്ഡലം തലങ്ങളിൽ ഭാരവാഹികളെ വെക്കാനും കഴിഞ്ഞിരുന്നില്ല. ചില ജില്ലാ കമ്മിറ്റികൾ മാത്രമാണ് ഈ ആവശ്യപ്പെട്ട പട്ടിക പോലും നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ അസ്വസ്ഥതയിലായിരുന്നു K.സുധാകരൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലോടുകൂടി ഈ ഗ്രൂപ്പ് തർക്കം കുറച്ചുകൂടി മറനീക്കി പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നാളെ കൂടി ഇത് തന്നെ, ഈ ഗ്രൂപ്പ് വിഷയം തന്നെ ചർച്ചയാവുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏറ്റവും AICC പോലും ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഗ്രൂപ്പ് പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. പാർട്ടിയെ നയിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം ഗ്രൂപ്പ് നേതാക്കൾ തന്നെ K.സുധാകരനെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ വിമർശനത്തെ മറികടക്കുക എന്നുള്ളതാണ് K.സുധാകരന്റെ ഇന്നത്തെ ഒരു തുറന്നുപറച്ചിൽ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രമാവില്ല, ഗ്രൂപ്പ് നേതാക്കളുടെ അനുവാദത്തോടുകൂടി തന്നെയേ പുനഃസംഘടന പൂർത്തിയാവൂ എന്നുള്ളൊരു വെല്ലുവിളിയാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. വിജയകുമാർ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നാളെയാണ്, നാളെയും കൂടി നേതൃയോഗമുണ്ട്. സർക്കാരിനെതിരായ സമരപരിപാടികളൊക്കെ തീരുമാനിക്കണം. അതിനിടെയാണ് KPCC അധ്യക്ഷൻ ഈ യോഗത്തിൽ നിശ്ചിതമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിന്മേലും ചർച്ച നടക്കേണ്ടതുണ്ട്. നാളെ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. കരാറിലേക്ക് ക്യാമറ തിരിച്ച് ആദായ നികുതി വകുപ്പ്. AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് കെൽട്രോൺ ആസ്ഥാനത്തെ പരിശോധനയ്ക്ക് പിന്നാലെ ഉപകരാർ നൽകിയ കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി ആദായ നികുതി വകുപ്പ്. കരാർ രേഖകൾ പൂർണ്ണമായും ശേഖരിച്ച് പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പിന്റെ നീക്കം. അതേസമയം നികുതി രേഖകൾ ഹാജരാക്കാൻ കെൽട്രോൺ ഒരാഴ്ചത്തെ സാവകാശം തേടിയിട്ടുണ്ട്. AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട കരാർ ഉപകരാർ ഇടപാടിൽ TDS പിടിച്ചിട്ടുണ്ടോ, അത് കൃത്യമായി സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു ആദായ നികുതി വകുപ്പ് പ്രധാനമായും പരിശോധിച്ചത്. ക്യാമറ പദ്ധതിക്ക് പുറമെ കെൽട്രോൺ ഏറ്റെടുത്തതും കരാർ നൽകിയതുമായ എല്ലാ പദ്ധതികളുടെയും TDS വിശദാംശങ്ങൾ പരിശോധിക്കാനാണ് നീക്കം. എന്നാൽ നികുതി രേഖകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാമെന്ന് കെൽട്രോൺ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചു. കെൽട്രോൺ MD, ധനകാര്യ വിഭാഗം മേധാവി, AI ക്യാമറ പദ്ധതി നടത്തിപ്പ് മേധാവി എന്നിവരുടെ മൊഴിയും ആദായ നികുതി വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉപകരാർ നൽകിയ കമ്പനികളെക്കുറിച്ചും അന്വേഷിക്കാനുള്ള തീരുമാനം.
പദ്ധതിയിൽ നിന്ന് പിന്മാറിയ കമ്പനികളുടെ ഇടപാടുകളുടെ വിവരങ്ങളും തേടും. അതേസമയം അക്കൗണ്ടന്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘവും ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു വരികയാണ്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. അതിനിടെ കേരളം വിടാനൊരുങ്ങുകയാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ AI ക്യാമറ പദ്ധതിയുടെ ഉപകരാർ നേടിയ SRIT കമ്പനി. കേരളത്തിൽ നിന്ന് ഈ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കില്ലെന്ന് കമ്പനി CEO മധു നമ്പ്യാർ 24 പറഞ്ഞു. വിവാദങ്ങൾ ഊർജ്ജം കെടുത്തിയെന്നും ഉപകരാർ സംബന്ധിച്ച് ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും മധു നമ്പ്യാർ പറഞ്ഞു. സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് കെൽട്രോണിൽ നിന്നും കരാർ ഏറ്റെടുത്ത SRIT കമ്പനി മറ്റ് കമ്പനികൾക്ക് ഉപകരാർ നൽകിയത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്പനി കേരളം വിടുന്നത്. കേരളത്തിൽ ഇനി ഒരു പ്രോജക്റ്റും ഏറ്റെടുക്കില്ലെന്ന് കമ്പനി CEO മധു നമ്പ്യാർ 24 പറഞ്ഞു. കേരളത്തിൽ പ്രോജക്ട്സ് ഇനി ചെയ്യാൻ പ്ലാൻ ഇല്ല. ആ ഒരു ഡിസിഷൻ ആണ് നമ്മളെ ഇപ്പോഴും. ബിക്കോസ് ദീസ് കോൺട്രവേഴ്സീസ്, ഈ ഫോൾസ് ആൻഡ് മിസ്ലീഡിംഗ് അക്യൂസേഷൻസും, ഇറ്റ് ഹാസ് കിൽഡ് അവർ സ്പിരിറ്റ്സ്. Not only our spirit, killed the spirits of all thousands of employees working in the company. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാണ് SRIT ഉപകരാർ നൽകിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ എല്ലാ നിയമവും പാലിച്ചാണ് ഉപകരാർ നൽകിയതെന്നും സംശയമുള്ളവർക്ക് രേഖകൾ പരിശോധിക്കാമെന്നും കമ്പനി CEO. ഉപകരാറ് എല്ലാ കോൺട്രാക്ടിനും ഉപകരാറുണ്ടാക്കണം. സബ് കോൺട്രാക്ട് ഇതിൽ കോൺട്രാക്ട് ഡോക്യുമെന്റ് സബ് കോൺട്രാക്ട് എല്ലാം അതേ പ്രകാരമാണ് നമ്മൾ സബ് കോൺട്രാക്ടിൽ ചെയ്തിട്ടുള്ളത്. ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല. കമ്പനിക്ക് 151 കോടി രൂപ സർക്കാർ നൽകാനുണ്ട്. സംസ്ഥാനത്ത് സ്ഥാപിച്ച എല്ലാ ക്യാമറയും AI ക്യാമറകളാണെന്നും വിദഗ്ധർ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണെന്നും മധു നമ്പ്യാർ പറഞ്ഞു. വിവാദങ്ങളും ആരോപണങ്ങളും ഒപ്പം അന്വേഷണവും തുടരുന്നതിനിടെയാണ് കരാർ കമ്പനിയായ SRIT കേരളം വിടാനൊരുങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം വിനീത VG 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സെക്രട്ടേറിയറ്റിൽ നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെ 3-ാം നിലയിൽ തീപിടുത്തം. അത് ഈ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രി P. രാജീവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിനോദിന്റെ മുറിയിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. AC നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ ഫയലുകളൊന്നും നശിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സലീം മാലിക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സലീം, ഇതിൽ നേരത്തെ BJP ഒക്കെ ഈ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നതിനിടെ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം അത് ദുരൂഹമാണ്, അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിനിടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? വിജയകുമാർ, ഈ തീപിടുത്തത്തിൽ ദുരൂഹതയൊന്നുമില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ പ്രതിപക്ഷം നേരത്തെ തന്നെ ഇത് രാവിലെ തന്നെ ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരുന്നു. പ്രത്യേകിച്ചും 2020 സ്വർണ്ണക്കടത്ത് വിഷയം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു സെക്രട്ടേറിയറ്റിൽ സമാനമായൊരു തീപിടുത്തം ഉണ്ടായത്. അന്ന് അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഒക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ പേരിൽ വ്യവസായ വകുപ്പിൻ്റെ ഒരു അന്വേഷണം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് തീപിടുത്തം ഉണ്ടായതിലെ ദുരൂഹതയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും BJP ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഫയലുകളൊന്നും കത്തി നശിച്ചിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് പൊതുവിലുള്ളൊരു വിലയിരുത്തൽ. മാത്രമല്ല കർട്ടനും സീലിംഗിനും മാത്രമാണ് തീപിടിച്ചതെന്നും അത് 15 മിനിറ്റ് കൊണ്ട് തന്നെ കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഇന്ന് രാവിലെ 7:55 ഇവിടെ തീപിടുത്തം ഉണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാർ പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അതിനുശേഷം ചെങ്കൽച്ചൂളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി, 2 യൂണിറ്റ് സ്ഥലത്തെത്തി 15 മിനിറ്റ് കൊണ്ട് തന്നെ തീ അണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഫയലുകളൊന്നും കത്തി നശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. വിജയകുമാർ, ഫയലുകൾ കത്തി നശിച്ചിട്ടില്ല, പക്ഷേ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. ബോട്ടുടമ റിമാൻഡിൽ. താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായി. ബോട്ട് ഉടമ P. നാസറിന് ഒളിവിൽ പോകാൻ സഹായം നൽകിയ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും.
സമീർ, ഇപ്പോൾ കസ്റ്റഡിയിലായവരുടെ പങ്കെന്താണ്? ഈ കൃത്യത്തിൽ പ്രതിയെ സഹായിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പങ്ക് ഈ വിഷയത്തിലുണ്ടോ? നേരത്തെ ബോട്ടിലെ രണ്ട് ജീവനക്കാർ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇപ്പോൾ പിടിയിലായത് ഒളിവിലുണ്ടായിരുന്ന ജീവനക്കാർ കൂടി ഉൾപ്പെട്ട സംഘമാണോ? വിജയകുമാർ, ഇന്ന് മൂന്ന് പേരെയാണ് വൈകുന്നേരം 7 മണിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. താന്നൂർ വളപ്പിലകത്ത് സ്വദേശി മുഹമ്മദ് ഷാഫി വിയെ, താന്നൂർ പുതിയകടപ്പുറം സ്വദേശി വാഹിദ് പി, താന്നൂർ കാവുറോഡ് സ്വദേശി സലാം പി എന്നിവരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 പൊന്നാനിയിൽ വെച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മണിയോടുകൂടെ ഇവരോട് അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ബോട്ട് ഉടമ പി നിസാറിനെ ഒളിവിൽ പോവാനാണ് ഇവർ സഹായിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ ബോട്ട് ഉടമയെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ ബോട്ട് ഉടമയിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവർ ജീവനക്കാരല്ല, പക്ഷേ ഈ ബോട്ട് ഉടമയെ ഒളിവിൽ പോകാൻ സഹായിച്ചവരാണ് ഇവർ എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും ഈ പോലീസ് അറിയിക്കുകയുണ്ടായി. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ബോട്ട് ഉടമ പി നിസാറിനെ പോലീസ് പിടികൂടുന്നത്. തുടർച്ചയുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ്, കോടതിയിൽ ഹാജരാക്കലിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഒളിവിൽ പോകാൻ സഹായിച്ച മൂന്ന് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിജയകുമാർ, പ്രധാന പ്രതി, ബോട്ടുടമയെ ഒളിവിൽ പോകാൻ സഹായിച്ച മൂന്ന് പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ ബോട്ടിലെ മറ്റു ജീവനക്കാർ അവരിപ്പോഴും ഒളിവിൽ തന്നെയാണ്. സമീർ ബിൻ കരീമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. താനൂരിൽ 22 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ ഉടമ പി നാസർ റിമാൻഡിലായി. പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തത്. കോടതിയിൽ നിന്ന് പ്രതിയുമായി പോയ പോലീസ് വാഹനം തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഒളിവിൽ കഴിയുകയായിരുന്ന നാസറിനെ കഴിഞ്ഞ ദിവസമാണ് താനൂർ പോലീസ് കോഴിക്കോട് നിന്ന് പിടികൂടിയത്. വിശദമായി ചോദ്യം ചെയ്ത പോലീസ് കൊലക്കുറ്റം ചുമത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. പ്രതിയെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് എം വിപുൽദാസ് ആണ് റിമാൻഡ് ചെയ്തത്. തിരൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കോടതി കവാടത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളെയും ജയിലറക്കുള്ള അടക്കുന്നവരെ മാധ്യമങ്ങളും കേരളത്തെ സമൂഹവും അക്രമാസക്തരായ നാട്ടുകാരെ പിന്നീട് പോലീസ് പിന്തിരിപ്പിക്കുകയായിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനുമായി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്ന് താനൂർ DYSP VV ബെന്നി പറഞ്ഞു. അതിനിടെ ലൈസൻസ് പോലും ഇല്ലാതെ ബോട്ട് സർവീസ് നടത്തിയിരുന്നത് ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പിൻബലത്തിലാണ് എന്ന് മുസ്ലിം ലീഗ് നേതാവ് KP മജീദ് ആരോപിച്ചു. നല്ല രാഷ്ട്രീയ ഭരണ സ്വാധീനമില്ലാതെ ഒരിക്കലും അംഗീകാരം കൊടുക്കില്ല. കാരണം ഒരിക്കലും ഒഴിയാൻ കൊടുക്കാൻ പറ്റുന്ന ബോട്ടും അല്ല, അങ്ങനെ എടുത്തിട്ടുള്ള ബോട്ടാണ്. അതിൻ്റെ സുരക്ഷാ മാനദണ്ഡം ഉണ്ടായില്ല. ആൾക്കാർ കയറ്റുന്നു, സൂര്യം അസ്തമിച്ചതിന് ശേഷം ഓടുന്നു. ഇതെല്ലാം എല്ലാ നഗ്നമായിട്ടുള്ള ഈ ലംഘനം എല്ലാവരും പറഞ്ഞിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനരോഷം ഭയന്ന് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ബോട്ടുടമയെ പരപ്പനങ്ങാടിയിലെത്തിച്ച് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയത്. 24 തിരൂർ. താനൂർ ബോട്ട് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് കേരള ഹൈക്കോടതി. ഈ മാസം 12 റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി. പോർട്ട് ഓഫീസറോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെയും താനൂർ മുനിസിപ്പാലിറ്റിയെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹൃദയത്തിൽ നിന്ന് രക്തം പൊടിയുകയാണെന്ന് പറഞ്ഞ കോടതി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത താനൂരുകാരെ അഭിനന്ദിച്ചു. 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് അപകടത്തിൽ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ദുരന്തം കണ്ട് കണ്ണടച്ചിരിക്കാനാകില്ലെന്നും ഇത്തരം സംഭവം കേരളത്തിൽ ആദ്യമല്ലെന്നും കോടതി പറഞ്ഞു. ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് ഈ മാസം 12 നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അപകടത്തിന് ഉത്തരവാദികളായവർ ആരൊക്കെയെന്ന് കണ്ടെത്തണം. പോർട്ട് ഓഫീസറടക്കമുള്ളവരുടെ മൊഴിയെടുക്കാനും നിർദ്ദേശമുണ്ട്. അലക്ഷ്യമായി ആളുകളെ കയറ്റി ബോട്ട് പോകുന്നത് പരിശോധിക്കാൻ ആരുമില്ലേയെന്നും ഹൈക്കോടതി ചോദിച്ചു. പ്രൈവറ്റ് ഓപ്പറേറ്റർമാരെ അവരുടെ തോന്നിവാസത്തിന് വിടാമെന്നാണോ എന്നും കോടതി. ഉദ്യോഗസ്ഥരോട് സർക്കാർ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുമെന്നും കോടതിയുടെ വിമർശനം. കേസ് വെള്ളിയാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത താനൂരുകാരെയും ഹൈക്കോടതി അഭിനന്ദിച്ചു. ഇതാണ് മലയാളികളുടെ സ്പിരിറ്റെന്നും കോടതി പറഞ്ഞു. 24 കൊച്ചി.
താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അപകടം വരുമ്പോൾ മാത്രമാണ് സുരക്ഷാ പരിശോധനകൾ നടക്കുന്നത്, ദുരന്തങ്ങൾ ഇല്ലെങ്കിൽ പരിശോധന ഇല്ലെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇവിടെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ബോട്ടുണ്ട്, എല്ലാവരും ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ പരിശോധിക്കണ്ട. ഇന്നലെ ആരോ പറഞ്ഞു, ഞാനോട് ഇന്ന് തന്നെ ആരോട് പറഞ്ഞു ഇവിടെ ഇതെല്ലാം നോക്കാൻ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് നോക്കാൻ പുറപ്പെടുക, ഇല്ലെങ്കിൽ നോക്കൂല. ഇനിയിപ്പോൾ ഒരു 10-25 ആൾ മരിക്കുന്ന ഒരു സംഭവം വരുമ്പോൾ അന്നേരം ആദ്യം വീണ്ടും നോക്കാൻ തുടങ്ങും, അതുവരെ ഒരു നോട്ടവും ഉണ്ടാവില്ല. കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. വോട്ടുകൾ ഉറപ്പിക്കാൻ ഒരുവട്ടം കൂടി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വീടുകൾ കയറി പ്രചാരണം നടത്തുകയായിരുന്നു എന്നും, അതേസമയം അവസാന മണിക്കൂറുകളിലും ഹിന്ദുത്വ കാർഡിറക്കി BJP പ്രതിരോധിച്ച് കോൺഗ്രസും രംഗത്തെത്തി. വീറും വാശിയും നിറഞ്ഞ പ്രചാരണ മാമാങ്കത്തിനൊടുവിൽ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് കർണാടകത്തിൽ കടന്നുപോകുന്നത്. ആർക്കും മതിയായ ഭൂരിപക്ഷം കിട്ടാനിടയില്ലെന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നേതാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. ജാതി സമവാക്യങ്ങൾ വിധി നിർണയിക്കുന്ന കർണാടകത്തിൽ മഠാധിപതികളെയും സമുദായ നേതാക്കളെയും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾ രഹസ്യമായും പരസ്യമായും സന്ദർശിക്കുന്ന തിരക്കിലാണ്. പണമൊഴുകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തികഞ്ഞ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതിനിടെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും ഹിന്ദുത്വ കാർഡ് വീശി BJP രംഗത്തെത്തി. ബജ്രംഗദൾ നിരോധന പ്രഖ്യാപനമാണ് വജ്രായുധം. കർണാടക വികാസ് ഹോണ, ദേശ് ക വികാസ് ഹോണ, അമര ചുനാവ് ക മുദ്ദ ഹേ വികാസ്, കേവൽ കേവൽ വികാസ് ഹേ. യേ തോ ബജ്രംഗ ബലി കോ ലേകേ ആയ കോൺഗ്രസ് വാലെ, കോൺഗ്രസ് ക സുർജേ വാലെ പ്രസ് മീറ്റ് ക്യോ കിയ, അമര ആഞ്ജനേയ ക അപമാൻ ക്യോ കിയ. കോൺഗ്രസും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ്. DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി. അതേസമയം 5.2 കോടി വോട്ടർമാരാണ് ഇക്കുറി കർണാടകയിലുള്ളത്. ഇതിൽ 9.17 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. ആകെ 2613 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അധികാരം നിലനിർത്താൻ BJP തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ശക്തമായി രംഗത്തുണ്ട്. ആര് വാഴും ആര് വീഴുമെന്നറിയാൻ 3 വരെ കാത്തിരിക്കണം. ക്യാമറമാൻ വിജിത് തൂർക്കടവിനൊപ്പം എസ് ശ്രീകാന്ത്, 24 ബംഗളൂരു. കർണാടകയിലെ മുസ്ലിം സംവരണത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിനെതിരെ സുപ്രീംകോടതി രംഗത്തു വന്നു. വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കെ സംവരണം റദ്ദാക്കിയതിനെ ന്യായീകരിച്ച് പ്രസ്താവന നടത്തുന്നത് ശരിയല്ലെന്ന് ജസ്റ്റിസ് VV നാഗരത്ന അഭിപ്രായപ്പെട്ടു. സംവരണം റദ്ദാക്കിയതിനെ അനുകൂലിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവനകൾ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. മുസ്ലിം സംവരണം റദ്ദാക്കിയതിനെതിരായ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ജൂലൈയിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കർണാടകയിൽ നാളെയാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ മറ്റു വിവരങ്ങളുമായി ശ്രീകാന്ത് ബംഗളൂരുവിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇന്ന് പകലും എന്താണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കർണാടക വേദിയായത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിൽ പിടിച്ച് BJP നടത്തിയ പ്രചാരണവും അതിന് കോൺഗ്രസിൻ്റെ പ്രതിരോധവും ഒക്കെയാണ് ഇന്നും കണ്ടത്. ഏറ്റവും ഒടുവിൽ എന്താണ് കണക്ക് കൂട്ടലുകൾ? പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജമായല്ലോ നാളത്തെ വോട്ടെടുപ്പിന് വേണ്ടി. വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിലെ കോറമണ്ഡല ലേ ഔട്ടിലുള്ള റെഡ്ഡി ജനസംഘ എന്ന് പറയുന്ന സ്കൂളിന് മുന്നിലാണ്. ഈ സ്കൂളിലാണ് നാളെ കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തുന്നത്. നാളെ ഇതുപോലെയുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആയിരക്കണക്കിന് വോട്ടർമാർ ഒഴുകിയെത്തും. ഇവിടെ വോട്ടിംഗ്, അടുത്ത സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പോളിംഗ്, അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തുകയും ചെയ്യും. ഇന്നും ഈ നിശബ്ദ പ്രചാരണത്തിനിടയ്ക്കും വലിയ തോതിലുള്ള പോര് ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത്,
ബജ്റംഗ് ദൾ നിരോധനവും പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇന്നും ഹിന്ദുത്വ കാർഡടക്കിയുള്ള പ്രചാരണമാണ് നടത്തുകയുണ്ടായത്. ബി ജെ പി ഇന്ന് ഹനുമൻ ചാലിസ ചൊല്ലി എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും ബി ജെ പി നേതാക്കൾ ഹനുമൻ ചാലിസ ചൊല്ലിക്കൊണ്ടാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കുകയുണ്ടായത്. തുടർന്ന് അവർ ബജ്റംഗ് ബലി മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. പല കേന്ദ്രങ്ങളിലും ഇത് കോൺഗ്രസ് ഇതിനോടകം പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അതേ നാണയത്തിൽ അതിനെ തിരിച്ചടിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്ര സന്ദർശനവും ആഞ്ജനേയ ക്ഷേത്ര സന്ദർശനവുമായാണ് നിറഞ്ഞു നിന്നത്. ബി ജെ പി ഹനുമാൻ സ്വാമിയെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ച്. എന്തായാലും ആ വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കും. ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ്. 135 സീറ്റ് വരെ നേടുമെന്ന് അവർ പറയുന്നു. കോൺഗ്രസും വിട്ടുകൊടുക്കുന്നില്ല. അവർ പറയുന്നത് 141 വരെ സീറ്റ് നേടും എന്നുള്ളതാണ്. ഇരുവിഭാഗവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കറുത്ത കുതിരയാകും, കിങ് മേക്കർ ആകാൻ സാധിക്കും എന്നാണ് ജെ ഡി എസ് കണക്ക് കൂട്ടുന്നത്. നാളെ പോളിംഗ് പൂർത്തിയായ ശേഷം 13 അറിയാം ആരാണ് കർണാടകം ഭരിക്കാൻ പോകുന്നതെന്ന്. എസ് ശ്രീകാന്താണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാളെ വോട്ടെടുപ്പ് കഴിയുന്ന ഏതാണ്ട് ഒരു 6 മണിയോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും അതുപോലെ പോൾ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് രാജ്യം കാത്തിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും ബി ജെ പിക്കും നിർണായകമാണ്. പ്രതിപക്ഷ സഖ്യത്തിനും നിർണായകമാണ്. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും അതും ഈ ഘട്ടത്തിൽ ശ്രദ്ധാകേന്ദ്രമാകാൻ പോവുകയാണ്. മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. രാജസ്ഥാൻ കോൺഗ്രസിൽ വീണ്ടും അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് പോര്. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് ബി ജെ പി നേതാവിനോടാണ് കൂറന്ന് കടന്നാക്രമിച്ച സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമാന്യ മുഖ്യമന്ത്രിജി നേതാ ആദരണീയ ശ്രീമതി സോനിയാഗാന്ധിജി നൈ ഹെ ബൽക്കി ഉൻകി നേതാ വസുന്ധര രാജേ സിന്ധ്യജി ഹെ ഉൻകി നേതാ सोनिया गांधी जी नहीं हैं बल्कि उनकी नेता वसुंधरा राजे सिंधिया जी हैं. और एक तरफ ये कहा जा रहा है कि हमारी सरकार को गिराने का काम भाजपा कर रही थी, दूसरी तरफ कहा जाता है कि सरकार को बचाने का काम वसुंधरा जी कर रही थी. तो ये जो विरोधाभास है इसको समझाना चाहिए. आप कहना क्या चाह रहे हैं ये स्पष्ट कर देना चाहिए. 2020 സച്ചിൻ പൈലറ്റ് പക്ഷത്തിന്റെ വിമത നീക്കത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിച്ചത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വസുന്ധര രാജയാണെന്ന് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന പൈലറ്റ് ആയുധമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടായത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, സർക്കാരിനെതിരെ, സ്വന്തം സർക്കാരിനെതിരെ ജനസംഘർഷ യാത്ര നടത്തുകയാണ് സച്ചിൻ പൈലറ്റ്. ഒരു പൊട്ടിത്തെറിയിലേക്ക് ഒക്കെ പോകുന്നു എന്ന് നേരത്തെ പല ഘട്ടങ്ങളിലും തോന്നിച്ചതാണ്. ഇത് ഒരു ഓൾ ഔട്ട് അറ്റാക്ക് എന്ന മട്ടിലേക്ക് പോവുകയാണ്. എന്താണ് ഹൈക്കമാൻഡിന്റെ നീക്കം? പിളർപ്പിലേക്ക് പോകുമോ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ ഘട്ടത്തിലുണ്ടോ നിതിൻ? ബിജുമാർ, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം ഹൈക്കമാൻഡിന് എക്കാലത്തും വലിയ തലവേദനയാണ്. ഇപ്പോൾ ആ തർക്കം അതിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് പരസ്യ പ്രതികരണം നടത്തിക്കൊണ്ട് തന്നെ അതിരൂക്ഷ വിമർശനമാണ് സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ടിനെതിരെ നടത്തിയിരിക്കുന്നത്. 2020 തന്റെ സർക്കാരിനെ സച്ചിൻ പൈലറ്റ് ഒരു വിമത നീക്കത്തിലൂടെ പ്രതിസന്ധിയിലാക്കിയ ഘട്ടത്തിൽ കോൺഗ്രസിനെ സഹായിച്ചത് മുൻ മുഖ്യമന്ത്രി ബി ജെ പി നേതാവുമായ വസുന്ധര രാജ എന്ന ഒരു പരസ്യ പ്രസ്താവന അശോക് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇത് ആയുധമാക്കിക്കൊണ്ടാണ് ഇന്ന് സച്ചിൻ പൈലറ്റ് രംഗത്ത് വന്നത്. സോണിയാഗാന്ധിയെല്ലാം മറിച്ച് വസുന്ധര രാജയാണ് അശോക് ഗെഹ്ലോട്ടിന്റെ നേതാവ്. സോണിയാഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴായി അശോക് ഗെഹ്ലോട്ട് അവഗണിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കുകയും ബി ജെ പി നേതാക്കളെ പ്രശംസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അശോക് ഗെഹ്ലോട്ട് സ്വീകരിക്കുന്നത്. ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയതും അതോടൊപ്പം തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതും. എന്തായാലും ഹൈക്കമാൻഡ് അടക്കം അശോക് ഗെഹ്ലോട്ട് നടത്തിയ പരസ്യ പ്രസ്താവനയിൽ വലിയ അതൃപ്തിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിക്കാമോ നിലപാടും ഏറെ നിർണായകമാകും. 24 മണിക്കൂറിനകം തന്നെ രാജസ്ഥാൻ വിഷയത്തിൽ ഒരു സുപ്രധാനപ്പെട്ട നിലപാട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ സച്ചിൻ പൈലറ്റ് കലാപക്കൊടി ഉയർത്തിയ ഘട്ടത്തിൽ രാഹുൽഗാന്ധിയും പ്രിയങ്കഗാന്ധിയുമായിരുന്നു അന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചതും ഇരു നേതാക്കളെയും മുന്നോട്ട് കൊണ്ടുപോയതും. ഈ ഒരു സാഹചര്യത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഹൈക്കമാൻഡിനും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മാസം 11 മുതൽ ഒരു ജനസംഘർഷ യാത്രയും സച്ചിൻ പൈലറ്റ് പ്രഖ്യാപിച്ചു. 11-ാം തീയതി ആരംഭിക്കുന്ന യാത്ര 5 ദിവസം നീണ്ടു നിൽക്കും. അത് ജയ്പൂരിലകം അവസാനിക്കുക. സ്വാഭാവികം ആ യാത്രയിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ എന്തൊക്കെ കാര്യങ്ങൾ സച്ചിൻ പൈലറ്റ് സംസാരിക്കുമെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ അതിനു മുൻപ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് ഹൈക്കമാൻഡും സ്വീകരിക്കുന്നത്.
യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വർഷം അവസാനത്തോടെ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്, രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കായംകുളത്ത് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ചേരാവള്ളി ചക്കാലയിൽ ബിജുവും ഭാര്യ ലൗലിയുമാണ് മരിച്ചത്. മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഈ ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത് എന്തൊക്കെയാണ്? ഇന്ന് രാത്രി 8:30 to 9 ഇടയിലാണ് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായത്. ഈ ചേരാവള്ളി ചക്കാലയിൽ ബിജു ആണ് ഭാര്യ ലൗലിയെ വീട്ടിനുള്ളിൽ വെച്ച് കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. ആ സമയം ബിജുവിന്റെ വീട്ടിൽ ബിജുവിന്റെ രണ്ട് കുട്ടികളും ബിജുവിന്റെ അമ്മയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഉടൻ തന്നെ ലൗലിയെ വീട്ടുകാരും സമീപവാസികളും കൂടെ ചേർന്ന് കായംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് ഏകദേശം ഒരു 10-20 കഴിഞ്ഞാണ് ഈ കായംകുളം കോലടത്ത് ലെവൽ ക്രോസിന് സമീപം വെച്ച് ബിജു ട്രെയിനിന് മുന്നിൽ ചാടിയത്. 9:00 ബിജുവിന്റെ മൃതദേഹം ഈ കോലടത്ത് ലെവൽ ക്രോസിന് സമീപം വെച്ച് മൃതദേഹം കണ്ടെടുക്കുന്നത്. നിലവിൽ ഈ പോലീസ് നിലവിൽ ഈ ആശുപത്രിയിൽ എത്തി, ഈ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ മരിച്ച ഈ ആത്മഹത്യ ചെയ്തു എന്ന് പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ബിജുവിന്റെ മൃതദേഹവും നിലവിൽ എൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നടത്തി വരികയാണ്. എന്താണ് കാരണം ഈ ഇത്തരത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം. എന്താണ് ഇതിന്റെ കാരണമെന്ന് നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മാത്രം സമയമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് കാര്യമെന്ന് പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. വീട്ടിൽ എന്താണെങ്കിലും കുട്ടികളും അമ്മയും ഉള്ള സമയത്താണ് ഭാര്യയെ ലൗലിയെ കുത്തി കൊലപ്പെടുത്തിയത്. ലൗലി ഒരു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ്. ഈ ബിജുവിനെ പറ്റി പോലീസ് നേരത്തെ പറയുന്നത്, അതായത് ബിജുവിനെ പറ്റി എന്തെങ്കിലും പോലീസ് കേസുകളോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നുമില്ല, മദ്യപാനമോ അല്ലെങ്കിൽ മറ്റു ദുശീലമോ ഒന്നും ഉള്ള ആളല്ല എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വീട്ടിലുള്ളവർ പറയുന്നു. ഇന്ന് വൈകിട്ട് വൈകുന്നേരം തൊട്ട് വീട്ടിൽ ചില വഴക്കുകൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാര്യം എന്ന നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അത് കൂടി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. വിജയകുമാർ. യെസ്, മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ നൽകിയത്. കായംകുളത്ത് നിന്നാണ് ഈ അതിദാരുണമായ വാർത്ത വരുന്നത്. കേരളത്തിൽ അടുത്ത 3 ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കുന്ന ന്യൂനമർദ്ദം നാളെയോടെ മോഹ ചുഴലിക്കാറ്റായി മാറാനാണ് സാധ്യത. മോഹ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല, എന്നാൽ ഇതിൻ്റെ പ്രഭാവത്തിൽ കേരളത്തിൽ അടുത്ത 2 അപ്രതീക്ഷിതമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മോഹ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ്, മ്യാൻമർ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട് കൂടി നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് വി ട്രാൻസ്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി സൗദി ലീഗിലേക്കെന്ന റിപ്പോർട്ട് തള്ളി മെസ്സിയുടെ പിതാവ് ഹോർഹെ മെസ്സി. അറേബ്യൻ ക്ലബ്ബുമായി മെസ്സി കരാർ ഒപ്പുവെച്ചെന്ന വാർത്തകൾ വ്യാജമാണെന്നും ഒരു ക്ലബ്ബുമായും ഇതുവരെ താരം ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഗീസ്, ഇതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടല്ലോ. എന്താണ് അർജന്റീന താരം ലിയണൽ മെസ്സി സൗദി അറേബ്യൻ ക്ലബ്ബുമായി കരാർ ഒപ്പുവെച്ചു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് പലരും അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നു. ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മാനേജർ കൂടിയാണ് അദ്ദേഹം ഈ വാർത്തകൾ നിരാകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ PSG യുമായുള്ള കരാർ അവസാനിക്കുന്ന മുറയ്ക്ക്
മെസ്സി മറ്റൊരു ക്ലബിലേക്ക് പോകും, അത് ഉറപ്പാണ്. അപ്പോൾ ആ തീരുമാനം ഇപ്പോൾ പറയുന്നത് മറ്റു തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ സംഭവത്തിൽ? വിജയകുമാർ, തീർച്ചയായിട്ടും. കാരണം നേരത്തെ തന്നെ ഈ PSG-യുമായിട്ടുള്ള ആഭ്യന്തര കലാഹം ഉള്ളതാണ് മെസ്സിക്ക്. കാരണം മെസ്സിയുടെ സൗദി യാത്ര, അത് നേരത്തെ PSG ക്ലബ്ബുമായി തീരുമാനിക്കാതെ അനുമതി നൽകാതെ നടത്തിയ ഒരു യാത്രയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് മെസ്സിയെ വഴി നടത്തിയിരുന്നു. ക്ലബ്ബുമായി ചെറിയൊരു പോരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയതാണ്. പിന്നീട് മെസ്സി ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് മെസ്സി സൗദി ലീഗിലേക്ക് കണ്ണുവെക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു വാർത്ത വരുന്നു. ആ വാർത്തയെ പൂർണ്ണമായി മെസ്സിയുടെ പിതാവ് ഹോർഹെ മെസ്സിയും ഒപ്പം തന്നെ ടീം മെസ്സിയും അത് പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ യാതൊരുവിധ ചർച്ചയും മെസ്സി നടത്തിയിട്ടില്ല. മെസ്സി ഈ മെസ്സിയെക്കുറിച്ച് ഒരുപാട് ദുരൂഹ അല്ലെങ്കിൽ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ കുറേ ആരോപണങ്ങൾ ഈ കായിക മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. താരത്തിനെതിരെ നിരവധി പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം പ്രചരണങ്ങളെല്ലാം വ്യാജമാണ് എന്ന് ഹോർഹെ തർപ്പിച്ച് പറയുന്നുണ്ട്. ഇതൊരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഈ ക്ലബ്ബ് വിടുന്നതിനെ പറ്റി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. PSG-യുമായുള്ള കരാറ് June 30 അവസാനിക്കുകയാണ്. അതിനുശേഷമേ ഇത്തരത്തിൽ ഒരു തീരുമാനം, ഇതുമായി സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വമ്പൻ തുകയ്ക്കാണ് മെസ്സി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് AFP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് വ്യാജമാണ് എന്നും പറയുന്നുണ്ട്. ഒരു കൃത്യമായ തീരുമാനം ഈ വിഷയത്തിൽ താരം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ വിദേശയാത്ര, അല്ലെങ്കിൽ എന്തിനായിരുന്നു സൗദി യാത്ര എന്നത് ഏറെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ സൗദി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫുട്ബോൾ നിരീക്ഷകരൊക്കെ തന്നെ അറിയിച്ചിരുന്നു. കാരണം അൽ നസർ ക്ലബിലേക്ക് റൊണാൾഡോ എത്തിയതിന് പിന്നാലെ അൽ ഹിലാൽ ക്ലബിലേക്ക് മെസ്സി വരുന്നു, അതോടെ അറേബ്യൻ ക്ലബ് ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം മുഖം മാറുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ AFP ഈ റിപ്പോർട്ടുമായി രംഗത്തെത്തിയത്. റിപ്പോർട്ടിനെ പൂർണ്ണമായും മെസ്സി ടീം തള്ളുകയാണ്. വിജയകുമാർ, യെസ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്ററാണ് വിവരങ്ങൾ നൽകിയത്. AFP ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പിന്നാലെ മെസ്സിയുടെ പിതാവ്, അദ്ദേഹത്തിൻ്റെ മാനേജർ കൂടിയാണ് അത് നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് വരും ദിവസങ്ങളിലും അത് അതേ നിലയിൽ തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.